Hi, welcome back to our discussion. Plus one sociology model question paper discuss cheyyana. 26 question first part video nammal discuss edu. Ini namukku cheyyanullathu 27 mudhalulla questions aanu 42 vareulla questions 42 question aanu namukku ullathu 27 mudhalulla questions aanu 27 അമത്തെ ക്വസ്റ്റ്യൻ മുതൽ 32 വരെ 6 ക്വസ്റ്റ്യൻ വീണ്ടും തന്നിട്ടുണ്ട്. 3 ക്വസ്റ്റ്യനാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് മാച്ച് ദ ഫോളോവിങ് ഉണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് മാച്ച് ഫോളോവിങ്സ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് list out the similarities and difference between sociology and anthropology. Okay, malayalam question le namukku nokkam. Question samuha shastram naravamsha shastram thammilulla samanathagalum vyathasangalum onnamatha paadathilana ullathu. Okay, onnamatha paadathile ഉള്ള ചോദ്യമാണ്. ഒന്നാമത്തെ പാഠത്തിൽ സോഷ്യോളജി ആൻഡ് സൈക്കോളജി, സോഷ്യോളജി ആന്ത്രപ്പോളജി, ഇത് മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് പഠിക്കാനുള്ളത്. ഇപ്പോൾ നരവംശ ശാസ്ത്രമാണെങ്കിൽ പ്രാകൃത സമൂഹങ്ങളെ അല്ലെങ്കിൽ ലളിത സമൂഹങ്ങളെ പഠന വിധേയമാക്കുന്നു. സോഷ്യോളജി സമകാലിക സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, പ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് നരവംശ ശാസ്ത്രം ആന്ത്രോപോളജി. പക്ഷേ സങ്കീർണമായിട്ടുള്ള സമൂഹങ്ങളെ പഠന വിധേയമാക്കുന്നു. ഫീൽഡ് വർക്കാണ്, എത്നോഗ്രാഫിക് പഠന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവരശേഖരണമാണ് ആന്ത്രോപോളജിയിലുള്ളെങ്കിൽ സർവേ ചോദ്യാവലി തുടങ്ങിയ മാർഗങ്ങളിലൂടെ വിവരം ശേഖരിക്കുന്നതാണ് നമ്മുടെ സമൂഹശാസ്ത്രത്തിൽ. 28-ാമത്തെ ചോദ്യം, 28-ാമത്തെ ചോദ്യത്തിന് 5 മാർക്ക് കിട്ടും. ഓക്കെ, ഇതിൽ അറിയുന്നത് ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്താൽ ബാക്കിയുള്ളത് കിട്ടാത്തത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആദ്യം അറിയുന്നത്. ഓക്കെ, ഇതിൽ അറിയുന്നത് ഏതാ? ആർജിത പദവി, ആരോപിത പദവി. ഓക്കെ, ആർജിത പദവി, ആരോപിത പദവി, അതെന്തായാലും നമുക്ക് അറിയാൻ പറ്റും അല്ലേ. എന്താണ് ആർജിത പദവി എന്ന് പറഞ്ഞാൽ? നമ്മൾ നേടിയെടുക്കേണ്ട പദവി എന്നാണ്. അപ്പോൾ അതിനിവിടെ ഒരു ഉദാഹരണമായിട്ട് ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ്. ഓക്കെ, ദെൻ ആരോപിത പദവി ഏതാണ്? ജാതിയാണ്. ഇനി സമസംഘങ്ങൾ. ഓക്കെ, സമസംഘങ്ങൾ, ദ്വിതീയ സംഘം, പ്രാഥമിക സംഘം എന്നുള്ളത്. ഓക്കെ, ദ്വിതീയ സംഘം, പ്രാഥമിക സംഘം, പ്രാഥമിക സംഘത്തിന് ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് കുടുംബമാണ്. ഓക്കെ, സമസംഘം, സമപ്രായക്കാർ, ദെൻ ദ്വിതീയ സംഘം, സ്കൂള്. ഈ 5 മാർക്ക് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്, വിവാഹ നിയമങ്ങൾ എന്ന നിലയിൽ സ്വഗണ വിവാഹവും ബഹിർഗണ വിവാഹവും തമ്മിൽ വേർതിരിച്ചെഴുതുക. വിവാഹങ്ങളുടെ ക്രമീകരണ വിഷയം, നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്നുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, പങ്കാളിയെ സ്വീകരിക്കാനുള്ള യോഗ്യത, അയോഗ്യത എന്നിവയുടെ അടിസ്ഥാനമാക്കി വിവാഹ രൂപങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. സ്വഗണ വിവാഹം അഥവാ എൻഡോഗമി, ദെൻ ബഹിർഗണ വിവാഹം എക്സോഗമി. എന്താണ് എൻഡോഗമി? എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു സാംസ്കാരിക ഗണത്തിൽ നിന്ന് തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാണ് സ്വഗണ വിവാഹം, എൻഡോഗമി എന്നുള്ളത്. ബഹിർഗണ വിവാഹം, എക്സോഗമി എന്നുള്ളത് സ്വഗണത്തിൽ നിന്ന് പുറത്തുള്ളവരെ വിവാഹം ചെയ്യുന്നതിനുള്ള രീതിക്കാണ് ബഹിർഗണ വിവാഹം എന്ന് പറയുന്നത്.
നോർത്ത് ഇന്ത്യയിലൊക്കെ സുലഭമായിട്ട് കാണുന്നതാണ് ബഹിർഗണ വിവാഹങ്ങൾ. ദെൻ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ ചോദിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ബ്യൂറോക്രസിൻ്റെ നമ്മൾ പല ഏരിയകളിലും ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം അപ്പോൾ ആ പഠിക്കുന്ന ഏരിയയൊക്കെ തന്നെയാണ് സോഷ്യോളജിയിലും ചോദിക്കുന്നതായിട്ടുള്ളത്. ഓക്കെ, ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം, സ്ഥാനങ്ങളുടെ ശ്രേണീകരണം, ഓക്കെ സവിശേഷതകളാണ് ബ്യൂറോക്രസിയുടെ സവിശേഷത. ഓരോ ഉദ്യോഗസ്ഥനും അവരുടെ അധികാര പരിധി ഉണ്ടായിരിക്കും. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സ്ഥാനങ്ങളുടെ ശ്രേണീകരണം, അധികാരങ്ങളും ഓഫീസുകളും ശ്രേണീബന്ധമാണ്. ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടാവും, അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ, അങ്ങനെ താഴെ തട്ടിൽ വരെ ഉദ്യോഗസ്ഥരുണ്ടാവും. അതുപോലെ തന്നെ ലിഖിത പ്രമാണത്തിലുള്ള ആശ്രയത്വം, അതിനൊരു കൃത്യമായിട്ടുള്ള എഴുതി വെക്കപ്പെട്ട നിയമങ്ങളുണ്ടാകും. ദെൻ ഓഫീസ് നടത്തിപ്പ്, ഓഫീസിലെ പെരുമാറ്റം, അതിനൊക്കെ കറക്റ്റ് കോഡ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളായിട്ട് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഏരിയ 9-ാം പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം നമുക്കിതിൽ നിന്ന് 3 എഴുതാൻ പറ്റുള്ളൂ. മത്സരവും സംഘർഷവും, ഇതിനെക്കുറിച്ച് ആണ് 5 ചോദിച്ചിട്ടുള്ള അടുത്ത ചോദ്യം, 32-ാമത്തെ ചോദ്യം. ഓക്കെ, കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ഒരു വ്യക്തി അനേകം പദവികൾ നിർവഹിക്കുമ്പോൾ പങ്കുകൾ തമ്മിലുണ്ടാകുന്ന പൊരുത്തക്കേടിനെയാണ് നമ്മൾ സാധാരണ കോൺഫ്ലിക്റ്റുകൾ അഥവാ പങ്കു സംഘർഷം അല്ലേ. അതുപോലെ തന്നെ മത്സരം എന്നുള്ളത് പരസ്പരം രണ്ട് വ്യക്തികളോ രണ്ട് സമൂഹങ്ങളോ തമ്മിൽ നടത്തുന്ന ഒരു ലക്ഷ്യപ്രാപ്തിക്ക് നടത്തുന്ന ഒരു മത്സരമാണ് അല്ലേ, അതാണ് മത്സരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എഴുതാനുണ്ട്. അപ്പോൾ ഒരു മാച്ച് ദ ഫോളോവിങ്ങും നിങ്ങൾക്കറിയുന്ന ബാക്കി 2 ക്വസ്റ്റ്യനും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ്. ഇനി 33 മുതലുള്ള ക്വസ്റ്റ്യൻസ്, ഇതിലും 6 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളത്. 1-ാമത്തെ ചോദ്യം 1-ാമത്തെ പാഠത്തിൽ നിന്ന് തന്നെയാണ്. 33-ാമത്തെ ചോദ്യം 1-ാമത്തെ പാഠത്തിൽ നിന്ന് തന്നെയാണ്. സമൂഹശാസ്ത്ര വിഷയത്തിൻ്റെ വ്യാപ്തി, ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജിയാണ്. വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ വിശകലനം ചെയ്യുന്ന പഠനമാണ് സമൂഹശാസ്ത്രം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി വലുതാണ്. ഓക്കെ, വ്യക്തികൾ തമ്മിലും, വ്യക്തിയും സമൂഹം തമ്മിലും, അതുപോലെ തന്നെ രാജ്യവും തമ്മിലും, രാജ്യങ്ങൾ തമ്മിലും, ഇത്തരത്തിലുള്ള ദേശീയ അന്തർദേശീയ വിഷയങ്ങളെ പഠനവിധേയമാക്കുന്ന പഠനശാഖയാണ് സോഷ്യോളജി, സമൂഹശാസ്ത്രം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി വലുതാണ്. 6 ക്വസ്റ്റ്യൻ, അതിനനുസരിച്ച് ഉത്തരങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ടാകും. 34-ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ, സാമൂഹ്യ നിയന്ത്രണത്തിന് ഏതെങ്കിലും 3 ഏജൻസികളുടെ പങ്ക് വിശദീകരിക്കുക. സാമൂഹ്യ നിയന്ത്രണം 2 തരത്തിലുണ്ട്. ഔപചാരികമായിട്ടുള്ള നിയന്ത്രണമുണ്ട്, ഔപചാരികമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇൻഫോർമലായിട്ടുള്ള അനൗപചാരികമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. അനൗപചാരിക നിയന്ത്രണങ്ങളിൽ പെട്ടതാണ് ഫാമിലി, റിലീജിയൻ. ഓക്കെ, ഫാമിലിയെക്കുറിച്ച് എഴുതാം. ഓക്കെ, റിലീജിയനെക്കുറിച്ച് എഴുതാം, നിയമങ്ങളെക്കുറിച്ച് എഴുതാം, പോലീസ് സംവിധാനത്തെക്കുറിച്ച് എഴുതാം. ഇതെല്ലാം സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഏജൻസികളാണ്. അപ്പോൾ ഔപചാരികമാണെങ്കിലും അനൗപചാരികമാണെങ്കിലും ഔപചാരിക ഏജൻസികൾ കൃത്യമായിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കപ്പെട്ടതും തെറ്റു ചെയ്താൽ അതിനനുസരിച്ച് ശിക്ഷ ലഭിക്കുന്നതുമാണ് ഔപചാരിക നിയന്ത്രണത്തിൽപ്പെട്ട ഏജൻസികൾ. നിയമങ്ങളും പോലീസും കോടതിയൊക്കെ ഔപചാരിക
നിയന്ത്രണത്തിൻ്റെ ഭാഗമാണ്, സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഭാഗമാണ്. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഏജൻസികളാണ് കുടുംബം, അതുപോലെ തന്നെ മതങ്ങൾ. അവിടെ തെറ്റ് ചെയ്താൽ ശിക്ഷയില്ല, ശാസനയും മറ്റുമാണ് അവിടെ ലഭിക്കുന്ന നിയന്ത്രണങ്ങൾ. ദെൻ അടുത്തത് സർവേ രീതിയെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കാനാണ്. ഇതിൽ നിന്ന് മൂന്നെണ്ണമാണ് നമുക്ക് എഴുതാനുള്ളത്, സർവേ രീതികളെക്കുറിച്ച്. അപ്പോൾ ഒരു വലിയ ജനവിഭാഗത്തെക്കുറിച്ച് കുറഞ്ഞ സമയം കൊണ്ട് ഏകദേശം വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഗവേഷണ രീതിയാണ് സർവേ മെത്തേഡ് എന്നുള്ളത്. സാമ്പിൾ സർവേകൾ ഇന്ന് വ്യാപകമായിട്ട് നടത്താറുണ്ട്. ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘത്തിൻ്റെ മൊത്തം സ്വഭാവം പ്രതിനിധീകരിക്കുന്ന ഏതാനും വ്യക്തികളെ മാത്രം എടുത്തു പഠിക്കുന്നതാണ് സാമ്പിൾ സർവേ എന്നുള്ളത്. അപ്പോൾ സർവേ, സാമ്പിൾ സർവേയും നോൺ സാമ്പിളിംഗ് സർവേയും ഒക്കെയുണ്ട്. അതിനെക്കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സാമ്പിൾ സർവേ, നോൺ സാമ്പിളിംഗ് സർവേ, സാമ്പിൾ സർവേയുടെ ഗുണങ്ങൾ, സാമ്പിൾ സർവേയുടെ ദോഷങ്ങൾ, നോൺ സാമ്പിളിംഗ് സർവേയുടെ ഗുണങ്ങൾ ദോഷങ്ങൾ, 6 മാർക്കുണ്ട്. ഇതൊക്കെ എഴുതേണ്ടി വരും എന്നുള്ളതാണ്. ദെൻ 36-ാമത്തെ ക്വസ്റ്റ്യൻ, വിഭവ ശോഷണം അല്ലേ, റിസോഴ്സ് ഡിപ്ലിസിയേഷൻ. അതിൻ്റെ ഒരു പ്രധാന പരിസ്ഥിതി പ്രശ്നമാണെന്ന്, പരിസ്ഥിതിയും സമൂഹം എന്നുള്ള പാഠത്തിൽ നിന്നാണ്. അതിൽ നിന്ന് തന്നെ ഉദാഹരണം പറയുന്നുണ്ട്, ഗുജറാത്തിലെ കർഷകരെ കുറിച്ച് പറയുന്നുണ്ട്. ഗുജറാത്തിലെ കർഷകർ പരിസ്ഥിതി പ്രശ്നം, അത് സാമൂഹ്യ പ്രശ്നമായത് എങ്ങനെയെന്നുള്ള ഒരു എക്സാമ്പിളിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വിഭവത്തിൻ്റെ ശോഷണം, വെള്ളമാണെങ്കിലും നമ്മൾ ശ്വസിക്കുന്ന വായുവാണെങ്കിലും അതിൻ്റെയൊക്കെ ലഭ്യത കുറഞ്ഞു വരുന്ന സമയത്ത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ്. ആദ്യം ബാധിക്കുന്നത് സമൂഹത്തിലെ അടിത്തട്ടിലുള്ളവരാണെങ്കിലും പിന്നീട് എല്ലാവരെയും ഇത് അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. കുടിവെള്ള പ്രശ്നമാണെങ്കിലും ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള അർബനൈസേഷനൊക്കെ ഇതിനൊരു കാരണമാണ്. ഓക്കെ, അപ്പോൾ അതാണ് എഴുതാനുള്ളത്. ദെൻ 37, GS ഗുരിയെ പ്രാധാന്യം നൽകിയ ജാതി വ്യവസ്ഥയുടെ 6 സവിശേഷതകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 10-ാമത്തെ പാഠത്തിൽ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്, ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞർ എന്നുള്ള പാഠഭാഗത്തിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഗുരിയുടെ ജാതി വ്യവസ്ഥയുടെ 6 സവിശേഷതകൾ, കണ്ടെത്തലുകളുണ്ട്. 1, ഗണ്ട വിഭജനം, ശ്രേണിബന്ധമായിട്ടുള്ള വിഭജനം, സാമൂഹികമായിട്ടുള്ള പാരസ്പര്യത്തിന് മേലുള്ള നിയന്ത്രണങ്ങൾ, വ്യതിരക്ത അവകാശങ്ങളും കടമകളും, തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള നിയന്ത്രണം, വിവാഹത്തിൻ്റെ മേലുള്ള നിയന്ത്രണങ്ങൾ. ജാതി വ്യവസ്ഥ, ജാതി എന്നുള്ളത് ബൈ ബർത്താണ്, പിന്നീട് ഒരിക്കലും ഒരു ഉയർന്ന ജാതിയിലേക്കൊരു സ്ഥാനക്കയറ്റം നമുക്ക് സാധ്യമല്ല എന്നുള്ളത് ആണ് ഗുരു പറയുന്നത്. ഇന്ത്യൻ സമൂഹത്തിലുള്ള ജാതി വ്യവസ്ഥയെക്കുറിച്ചാണ് ഗുരു പഠനം നടത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, 38-ാമത്തെ ചോദ്യം, യാന്ത്രിക ഐക്യദാർഢ്യം, അതുപോലെ തന്നെ ജൈവിക ഐക്യദാർഢ്യം. വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് എന്നുള്ള പാഠത്തിലെ 9-ാമത്തെ പാഠത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. യാന്ത്രിക ഐക്യദാർഢ്യവും ജൈവിക ഐക്യദാർഢ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. യാന്ത്രിക ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ചെറിയ ജനസംഖ്യയുള്ള സമൂഹങ്ങളാണ് യാന്ത്രിക ഐക്യദാർഢ്യം കണ്ടുവരുന്നത്. അവരിലാണ്, ആ സമൂഹത്തിലാണ്, ചെറിയ ജനസംഖ്യയുള്ള സമൂഹങ്ങളിലാണ് യാന്ത്രിക ഐക്യദാർഢ്യം കണ്ടുവരുന്നത്. ജനങ്ങൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ അടിസ്ഥാനം സാദൃശ്യവും വ്യക്തിബന്ധവുമാണ് എന്നാണ്. എന്നാൽ ജൈവിക ഐക്യദാർഢ്യം, ഇത് ആധുനിക സമൂഹത്തിൻ്റെ സവിശേഷതയാണ്. സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിലുള്ള വ്യത്യസ്തതകളാണ് ഇതിൻ്റെ അടിസ്ഥാനം. വലിയ ജനസംഖ്യയുള്ള സമൂഹത്തിലാണ് ജൈവികം. അപ്പോൾ യാന്ത്രിക ഐക്യദാർഢ്യവും അതുപോലെ തന്നെ ജൈവിക ഐക്യദാർഢ്യവും, ഓർഗാനിക് സോളിഡാരിറ്റിയും, ഇത് രണ്ടും എഴുതിയാൽ തന്നെ, പഠിച്ചിട്ടുള്ള ഭാഗം എഴുതിയാൽ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻഷ്യേഷൻ നമുക്ക് എഴുതാൻ പറ്റും.
ആധുനിക സമൂഹങ്ങളിൽ വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. സെൽഫ് റിലയൻസ് അല്ലെ, പരസ്പരാശ്രയത്വം ജൈവിക ഐക്യത്തിൻ്റെ സത്തയാണ്. സങ്കീർണമായ തൊഴിൽ വിഭജനം കാണുന്നു. ആധുനിക സമൂഹത്തിലെ നിയമങ്ങൾ തിരുത്തൽ സ്വഭാവമുള്ളവയാണ്. ഇതൊക്കെയാണ് ജൈവിക ഐക്യദാർഢ്യത്തിൽ നമുക്ക് എഴുതാനുള്ളത്. ഇനി ലാസ്റ്റ് ഭാഗം, ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ഭാഗം. 4 ക്വസ്റ്റ്യൻ തന്നിട്ട് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. 2 എഴുതിയാൽ മതി, 2 എഴുതിയാൽ മതി. എസ് എ ക്വസ്റ്റ്യനാണ്. 8 മാർക്കിന് നീതി പുലർത്തുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. 8 മാർക്കിന് നീതി പുലർത്തുന്നതിന് തുല്യമായിട്ട്, അതായത് 8 മാർക്ക് ലഭിച്ച വെറും പോയിൻറ്സ് മാത്രം, എസ് എക്ക് വെറും പോയിൻറ്സ് മാത്രം എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ടൊന്നും ആ 8 മാർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എസ് എ ക്വസ്റ്റ്യന് ഒരിക്കലും വെറും പോയിൻറ്സ് മാത്രം എഴുതി അതിൻ്റെ മാർക്ക് നിങ്ങൾ കളയരുത്. ഓക്കെ, 1 ചോദ്യം കുടുംബം എന്ന ആശയം വിശദമാക്കാനാണ്, വിവരിക്കാനാണ്. ദെൻ എന്താണ് കുടുംബം എന്ന് എഴുതുക. അതുമാത്രം എഴുതി വെച്ചിട്ട് 2 മാർക്കാ കിട്ടുള്ളൂ. ഓക്കെ, കുടുംബം എന്നാൽ എന്ത് എന്ന് എഴുതി വെച്ചാൽ 2 മാർക്കാ കിട്ടുള്ളൂ. വാസസ്ഥലം, അധികാരം, പാരമ്പര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൻ്റെ വിവിധ രൂപങ്ങളും പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 8 മാർക്കിനുള്ള ചോദ്യമാണ്. അപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക. അതിനുശേഷം കുടുംബത്തെ വർഗീകരിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലെ വ്യതിയാനങ്ങൾ, വേരിയേഷൻ ഫാമിലി ഫോംസ് ആണ് എഴുതാനുള്ളത്. വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാട്രിലോക്കൽ ഫാമിലി, പാട്രിലോക്കൽ ഫാമിലി. അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാട്രിയാക്കൽ ഫാമിലി, പാട്രിയാക്കൽ ഫാമിലി. പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാട്രിലീനിയൽ ഫാമിലി, പാട്രിലീനിയൽ ഫാമിലി. ഇത്തരത്തിലുള്ള പോയിൻ്റ്സ് ആണ് അതിൽ ഉൾപ്പെടുത്തി എസ് എ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ആൻസറുകൾ വരേണ്ടത്. എസ് എക്ക് വെറും പോയിൻ്റ്സ് മാത്രം എഴുതി വച്ചിട്ട് മാർക്ക് പ്രതീക്ഷിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 40 ചോദ്യം. 40 ചോദ്യം സാമൂഹ്യവൽക്കരണത്തിൻ്റെ വിവിധ ഏജൻസികളുടെ, ഓക്കെ, സാമൂഹ്യവൽക്കരണത്തിൻ്റെ വിവിധ ഏജൻസികളുടെ പങ്കിനെ കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്താണ് സാമൂഹ്യവൽക്കരണം? സാമൂഹ്യവൽക്കരണം സാധ്യമാക്കുന്നതിനുള്ള വിവിധ ഏജൻസികൾ ഏതെല്ലാം എന്നുള്ളതാണ് എഴുതാനുള്ളത്. 8 മാർക്കിന് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. അതും ഇതുമായി ബന്ധപ്പെട്ടാണ്, സോഷ്യൽ ചേഞ്ച് ആണ്. സാമൂഹ്യ മാറ്റത്തിനുള്ള ഏതെങ്കിലും 4 കാരണങ്ങൾ സാമൂഹ്യ മാറ്റത്തിനുള്ള 4 എഴുതി വെക്കാം. ഓക്കെ, 4 പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, മൂല്യങ്ങളിലെയും വിശ്വാസങ്ങളിലെയും മാറ്റങ്ങളുണ്ട്. ചേഞ്ചസ് ഇൻ വാല്യൂസ് ആൻഡ് ബിലീഫ്. അപ്പോൾ ഉപന്യാസമാണ്, ആ രീതിയിൽ എഴുതി വെക്കണം. വെറും പോയിൻ്റ്സ് മാത്രം എഴുതി വെക്കരുത്. ദെൻ ലാസ്റ്റ്, റിസർച്ച് മെത്തോഡോളജി ഇൻ സോഷ്യോളജി എന്നുള്ള പാഠത്തിൽ വന്നിട്ടുള്ള ചോദ്യമാണ്, എന്താണ് പങ്കാളിത്ത നിരീക്ഷണം എന്നുള്ളത്. പങ്കാളിത്ത നിരീക്ഷണത്തെക്കുറിച്ചാണ് ചോദ്യം വന്നിട്ടുള്ളത്. പങ്കാളിത്ത നിരീക്ഷണം, ഓക്കെ, എങ്ങനെയാണ് പങ്കാളിത്ത നിരീക്ഷണം എന്നുള്ളതാണ്. നമ്മൾ നിരീക്ഷണം വിധേയമാക്കുന്ന സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ അവരിൽ ഒരാളായി പഠനം നടത്തുമ്പോഴാണ് പങ്കാളിത്ത നിരീക്ഷണം സാധ്യമാകുന്നത്.
പങ്കാളിത്ത നിരീക്ഷണത്തിന് നരവംശാസ്ത്രത്തിലും അതുപോലെ തന്നെ സോഷ്യോളജിയിലും ഡിഫറെൻറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വിശദീകരിച്ചെഴുതണം. സമൂഹ നരവംശാസ്ത്രത്തിൽ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിൽ ദൂരെ ദിക്കുകളിൽ താമസിക്കുന്ന അപരിഷ്കൃതരായിട്ടുള്ള ഗോത്രവർഗത്തെ പഠിക്കുന്നെങ്കിൽ സമൂഹ ശാസ്ത്രത്തിൽ എല്ലാവിധ സമുദായങ്ങളെയും പഠിക്കുന്നു എന്നുള്ളതാണ്. പഠന വിധേയമാക്കപ്പെടുന്ന സമുദായത്തോടൊപ്പം ജീവിക്കുന്നു എന്നാണ് സമൂഹ നരവംശാസ്ത്രത്തിലെങ്കിൽ ആ പഠന വിധേയമാക്കുന്നതിനോടൊപ്പം സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിലുള്ള മാറ്റമുണ്ട്. സമൂഹ നരവംശാസ്ത്രത്തിലും പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും സോഷ്യോളജിയിലുള്ള പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും തമ്മിൽ മാറ്റമുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തും. പിന്നെ അതുപോലെ തന്നെ എഴുതാനുള്ളത് പങ്കാളിത്ത നിരീക്ഷണത്തിൻ്റെ മൂന്ന് നേട്ടങ്ങളും പരിമിതികളുമാണ്. ഓക്കെ, അതിൻ്റെ പങ്കാളിത്ത നിരക്ഷരായിട്ടുണ്ടെങ്കിൽ ആ ഗവേഷകർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ അവർക്ക് മനസ്സിലാക്കാൻ സാധ്യമാവില്ല എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ കോട്ടങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഏരിയാസൊക്കെ നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്കായിട്ട് ഇനി പോവേണ്ടത്. അപ്പോൾ ഇതാണ് സോഷ്യോളജിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെ, ചോദ്യത്തിൻ്റെ ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ ആദ്യ പാർട്ടിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. 27 മുതൽ 42 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ചെയ്തിട്ടുള്ള നോട്ട്സ് നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളത്. നന്നായിട്ട് പഠിച്ചു പോയാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.